അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റസാ വ്ളോഗിൻ്റെ മറ്റൊരു സിയാറത്തിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം. ഇൻഷാല്ലാ ഞങ്ങളിപ്പോൾ മായംകുളം മഖാമിലേക്കാണ് സിയാറത്തിന് വന്നിരിക്കുന്നത്. കിളക്കര സിയാറത്ത് കഴിഞ്ഞ് അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ പള്ളി മഹാനായ സദഖത്തുള്ളാഹിൽ ഖാഹിരി ഖദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ്റെ മഖബറൊക്കെ സിയാറത്ത് ചെയ്തു. ഇൻഷാല്ലാ മായംകുളം മഖാമാണ് ഈ കാണുന്നത്. ഇവിടെ ആളുകൾ കുറവാണ്. സാധാരണഗതിയിൽ വൈകുന്നേര സമയമാക്കുക ആകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇൻഷാല്ലാ ഉച്ച സമയമായിട്ടായിരിക്കാം, ആളുകൾ വളരെ കുറവാണ്. ഇവിടെ ആർക്കാൻ ദേശം ആളുകൾ ഇവിടെ മഹാനായ പെരിയനേനാർ ഉപ്പാപ്പയും മഹാൻ്റെ സഹോദരി മറിയം ബീവി ഉമ്മയുമാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്രിയജന്തുക്കളുടെയൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമുക്കിങ്ങോട്ട് പാലും പോയി മുട്ടയും നേർച്ചയാക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം കിട്ടും. അതല്ലെങ്കിൽ അതിൻ്റെ സംഖ്യ ഒരു 50 രൂപ എന്ന് കണക്കാക്കി ഇവിടെ കൊടുക്കുകയാണെങ്കിലും അതിന് ഫലം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന പറയാൻ മടി കാണുന്ന ചൊറിച്ചിലും കാര്യങ്ങൾക്കൊക്കെ ഇവിടേക്ക് നേർച്ചയാക്കുകയാണെങ്കിൽ അതിനുള്ള ഫലം കിട്ടും. ഒരുപാട് അനുഭവമുള്ള ആളുകൾ പലപ്പോഴായിട്ട് നമ്മളോടുകൂടെ വന്നിട്ടുണ്ട്. സയ്യിദ് മറിയം ബീവി ഉമ്മ റളിയല്ലാഹു അൻഹ സഹോദരി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് മഹാന്റെയും സഹോദരിയുടെയും അക്ബർ. ഇവിടെ ലോക്ക്ഡൗൺ ആയ കാരണം പുറത്തുനിന്ന് കൂട്ടിയിട്ടുണ്ട്, ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഈ കാണുന്നതാണ് മായംകുളത്തെ പാപ്പാൻ്റെ പേരിൽ നേർച്ചയാക്കുന്ന പാലും കോഴിമുട്ടയൊക്കെ വെച്ചു കൊടുക്കുന്ന സ്ഥലം. ഈ ഭാഗം ഇതിലൊരു പാമ്പ് വന്ന് കുടിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ കോഴിമുട്ടയും പാലും കുടിച്ചു പോയതിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല ആളുകളും കണ്ടിട്ടുണ്ട്, ഞാനിതുവരെ കണ്ടിട്ടില്ല. നല്ല രസമെല്ലാം വരല്ലേ. ഇത് കഴിച്ചിനേപ്പിൻ്റെ എല്ലാം പറയും, ആര്യവേപ്പ് എന്ന് പറയും. വേറെയും ഒരു മരം ഉണ്ടായിരുന്നു. ഇത് കഴിക്കണ വേപ്പിൻ്റെ മരമാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ കോഴിമുട്ടയും പാലൊക്കെ വെച്ച് കൊടുക്കാറ്. അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. നമ്മളെ ബദറിൻ്റെ രണാങ്കളങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന അല്ലേ, അവിടെയൊക്കെ അതേപോലെ സ്ഥലമില്ലേ അല്ലേ ബദറിൽ പോകുമ്പോൾ. അതുപോലെ തന്നെ മണൽത്തരികളെ കൊണ്ട് നിറക്കപ്പെട്ട നല്ല സുന്ദരമായ ഭൂമി അവിടെ കാണുന്നത്. പഴയകാലത്തുള്ള മഹാന്മാരൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടാണല്ലോ ഇവിടെ പിന്നെ ഈ ഭാഗത്തുകൾ ഏർപ്പെടാറുള്ളത്. ഇൻഷാല്ലാ ഒരുപാട് സുന്ദരമായ കാഴ്ചകളും ഇവിടുത്തെ മഖാമുകളൊക്കെ നമ്മൾ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ ഉദ്ദേശങ്ങളും സഫലീകരിച്ച് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.